Hey guys, welcome back to mallucryptologist. Today, video. എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് ദിവസം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ബിറ്റ്കോയിൻ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തന്നെ ഇന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിക്ക് എത്തിയിട്ടില്ല എങ്കിലും ബിറ്റ്കോയിൻ ഒരു നല്ലൊരു രീതിക്ക് തന്നെ ഇപ്പോൾ ഉള്ളൊരു പൊസിഷനിലാണുള്ളത്. നമുക്ക് പക്ഷേ ഒരു 45K ബ്രേക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒരു ഡോമിനൻസ് നോക്കുകയാണെങ്കിൽ 42.4 ആണ് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് വരുന്നത്. ബിറ്റ്കോയിൻ ഡോമിനൻസ് ചെറുതായി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വളരെ നല്ലതാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ഇതേറിയത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതേറിയത്തിൻ്റെ മാർക്ക് ഡോമിനൻസ് 18.8 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഈസ് 1.95 ട്രില്യൺ. ഏകദേശം നമുക്കൊരു 2 ട്രില്യൺ മാർക്കിലേക്കുള്ള യാത്രയാണ് അടുത്തതുള്ളത്. 2.4 ട്രില്യൺ ആണ് ടോപ്പ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് 1.95 ട്രില്യണിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഏകദേശം 1.95 ട്രില്യൺ ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഏകദേശം 2.69% ഇൻക്രീസ് ഓവർ ദി ലാസ്റ്റ് ഡേ ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റിനെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇന്നൊരു സ്ലൈറ്റ്ലി അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇന്ന് ഏകദേശം ഒരു 1.59% ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 1.60% അപ്സൈഡ് ആയിട്ട് $43,776 ആണ് ഇപ്പോൾ ഏകദേശം ബിറ്റ്കോയിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ബിറ്റ്കോയിൻ ഇന്ന് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 44K ഒക്കെ നമുക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു നല്ലൊരു മൊമെൻറ്റം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ ഒരു ബുൾ സൈക്കിളിലേക്കുള്ള ഒരു ഷുവർ ഷോട്ടായിട്ട് നമുക്ക് കാണാനായിട്ടില്ല. കാരണം അതൊരു കുറച്ചുകൂടി നല്ല രീതിക്കൊരു മൊമെൻറ്റം കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് ഉറപ്പിക്കാറായിട്ടുള്ളൂ. ഒന്ന് ഇപ്പോഴും ഒരു റേഞ്ച് ബൗണ്ടായിട്ട് തന്നെയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വരുന്നത്. ഇതേറിയത്തിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 3100 ബിറ്റ്കോ ഇതേറിയത്തിൻ്റെ പ്രൈസ് വരുന്നത്. ഏകദേശം 4.70% അപ്സൈഡ് ആണ് ഇതേറിയത്തിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കാർഡാനോനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2.23 ആണ് ഇപ്പോൾ കാർഡാനോയുടെ പ്രൈസ് വന്നുള്ളത്. കാർഡാനോൻ്റെ പ്രൈസ് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് നല്ല രീതിക്ക് ഡൗൺ ആണ് വരുന്നത്. ഏകദേശം 1.56% ഡൗൺ ആണ് ഇന്ന് കാർഡാനോയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ബിനാൻസ് കോയിൻ ഏകദേശം $350 എത്തിയിട്ടുണ്ട്. ഏകദേശം 2.79% അപ്സൈഡ് ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് നല്ലൊരു മൊമെൻറ്റം അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു കോയിൻ തന്നെയാണ് ബിനാൻസ് കോയിൻ. അതുപോലെ തന്നെ നമുക്ക് സൊലാന ഏകദേശം $148 പൊന്തിയിട്ടുണ്ട്. ഏകദേശം ഇന്നൊരു 11% ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാനായിട്ട് സൊലാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് നല്ല രീതിക്ക് ഡൗൺ മൊമെൻ്റ് ആയിരുന്നു. ഏകദേശം $120-$115 വരെയൊക്കെ എത്തിയിരുന്നു സൊലാന. ഇന്ന് തിരിച്ച് $147 തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോക്കഡോട്ടും ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് മൊമെൻ്റ് കാണിച്ചിട്ട് ഏകദേശം $29.20 എത്തിയിട്ടുണ്ട്. കാരണം പോൾക്കഡോട്ടിൻ്റെ പാരചെയിൻ ഓപ്ഷൻസ് ഒക്കെ വരികയാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. പോൾക്കഡോട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കോയിനാണ്. കാരണം ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു കോയിൻ ചോദിച്ചാൽ എൻ്റെ പേര് ഞാൻ പറയുന്നുള്ളൊരു കോയിൻ പോൾക്കഡോട്ട് മാത്രമായിരിക്കും. അതുപോലെ തന്നെ അവലാഞ്ച് ഏകദേശം $70 എത്തിയിട്ടുണ്ട്. ഏകദേശം 4.21% അപ്സൈഡ് ആണ് അവലാഞ്ച് അവാക്സ് കോയിൻ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടെറ ഏകദേശം ലൂണ നമ്മുടെ $37.28 എത്തിയിട്ടുണ്ട്. ഏകദേശം 2.70% അപ്സൈഡ് ആണ് ലൂണ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെയിൻ ലിങ്ക് ഏകദേശം ചെറിയൊരു ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ആൽഗോറാൻഡ് ഏകദേശം ഒരു 6% അപ്സൈഡ് ആണ് ആൽഗോറാൻഡ് കാണിച്ചിട്ടുള്ളത്. ലൈറ്റ് കോയിൻ അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക കോയിൻസും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ ബിറ്റ്കോയിൻ ഒരു നല്ലൊരു പോസിറ്റീവ് മൊമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓൾ കോയിൻസ് എല്ലാത്തിലും ഒരു ചെറിയ അപ്സൈഡ് മൊമെൻ്റ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. FTX ടോക്കൺ ഞാൻ നല്ല രീതിക്ക് പ്രതീക്ഷയുള്ള ഒരു കോയിനാണ് അത്. FTX ടോക്കൺ FTX എന്നുള്ള എക്സ്ചേഞ്ചിൻ്റെ ഒരു നേറ്റീവ് ടോക്കനാണ്. ഭാവിയിൽ ബിനാൻസ് പോലെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ടോക്കൺ തന്നെയാണ് FTX. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് $56 ആണ്. ഇന്ന് ചെറിയ ഡൗൺ ഉണ്ടെങ്കിലും ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ടോക്കൺ തന്നെയാണ് അത്. നമുക്ക് 24 hour റേഞ്ചിലേക്ക് ഏത് കോയിനാണ് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് നോക്കി നോക്കാം. യെസ്, 24 hour റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിരുന്ന പോലെ പെർപ്പച്വൽ പ്രോട്ടോകോൾ നല്ല രീതിക്ക് ഏകദേശം 24% അപ്സൈഡ് മൊമെൻറ്റ് കാണിക്കാനായിട്ട് പെർപ്പച്വൽ പ്രോട്ടോകോളിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ XDC നെറ്റ്വർക്ക്
കറു ടോക്കൺ ഫയൽ കോയിൻ ചൈന ഫണ്ടിന് ശേഷം ഫയൽ കോയിൻ ഇന്ന് നല്ല രീതിക്ക് അപ്സൈഡ് മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഏകദേശം 11% ഉയർന്ന് ഏകദേശം $61 ഇന്ന് ഫയൽ കോയിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇ ക്യാഷ്, അത് കഴിഞ്ഞ് സൊലാന, അത് കഴിഞ്ഞ് യൂണിസ്വാപ്പ്, അതായത് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞൊരു ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഡിഫൈയിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് യൂണിസ്വാപ്പിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മിന പ്രോട്ടോകോൾ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റാണ് കാണിച്ചിട്ടുള്ളത്. ഏകദേശം 7.83% അപ്സൈഡ് കാണിക്കാനായിട്ട് മിന പ്രോട്ടോകോളിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെൽ ആൻഡ് കുസാമ നല്ല രീതിക്ക് അപ്സൈഡ് കാണിച്ചിട്ടുണ്ട്. കുറച്ച് ഡൗൺ സൈഡിന് ശേഷം ഹോബി ടോക്കൺ ഏകദേശം ഇന്ന് 3.17% അപ്സൈഡാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് 24 hours ഏതൊക്കെ കോയിൻ അല്ലെങ്കിൽ ഏതൊക്കെ ടോക്കൺസ് ആണ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റ് കാണിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത്, തീർച്ചയായിട്ടും സെലർ നെറ്റ്വർക്കാണ്. സെലർ നല്ല രീതിക്ക് അപ്സൈഡ് മൊമെൻറ്റും കാണിച്ചിരുന്ന ഒരു കോയിൻ ആയിരുന്നു ലാസ്റ്റ് വീക്ക്. സോ അത് ഇന്ന് നമ്മൾ ഏകദേശം 7% ഡൗൺ ആണ്. നമ്മൾ ഏകദേശം 7 days ആവറേജ് നോക്കുകയാണെങ്കിൽ അത് 84% സ്റ്റിൽ അപ്സൈഡ് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ടെസോസ് നല്ലൊരു പ്രോജക്റ്റാണ്. അതിപ്പോൾ ഏകദേശം $6.42 ആണ് ഉള്ളത് പ്രൈസ് വരുന്നത്. അത് 24 hours നോക്കുകയാണെങ്കിൽ ഏകദേശം 7.37% ഡൗൺ ആണ് കാണുന്നത്. അതുപോലെ തന്നെ റീവെയിൻ ടോക്കൺ, അത് കഴിഞ്ഞാൽ മേക്കർ, ഡീസെൻട്രലാൻഡ്, അതായത് മന ആൻഡ് ഡിക്രെഡ് ആംബ് തുടങ്ങിയ കോയിൻസിലെ പ്രൊജക്ട്സ് നല്ല രീതിക്ക് ഇന്നൊരു ചെറിയൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിച്ചിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഇത്രയും പൊന്തിയിട്ടും അല്ലെങ്കിൽ ഇത്രയൊരു പോസിറ്റീവ് സൈഡ് കാണിച്ചിട്ടും ഇവർ ഈ ഇത്തരം കോയിനുകളാണ് ഇന്ന് ഒരു ഡൗൺ മൊമെൻറ്റ് കാണിച്ചിട്ടുള്ളത്. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫൈ നോക്കുകയാണെങ്കിൽ ഇന്ന് ഡിഫൈയിൽ നല്ല രീതിക്കൊരു അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 24 hours നമ്മൾ അപ്സൈഡ് മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ പവർ പൂൾ ഏകദേശം 115%. അപ്പോൾ അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഡിഫൈ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. DYDX നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാനായിട്ട് DYDXന് സാധിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി നമുക്ക് ബിറ്റ്കോയിൻ്റെയും ഇഥേറിയത്തിൻ്റെയും അല്ലെങ്കിൽ മേജർ ഓൾ കോയിൻസിൻ്റെയും എല്ലാം ഒന്ന് ചാർട്ട് അനാലിസിസിലേക്ക് നോക്കി നോക്കാം. നമ്മൾ ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ ഒരു പ്രൈസ് അല്ലെങ്കിൽ ടോപ്പായിട്ട് ഹൈ പ്രൈസ് വന്നിട്ടുള്ള ഏകദേശം 44,300 റീജിയനിലാണ്. ആ ഒരു റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു റീജിയനിൽ നിന്ന് ഒരു റിജക്ഷൻ ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ചിലപ്പോൾ ഇതൊരു ഇവിടേക്കൊരു റീടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു 45,000 എന്നുള്ള റീജിയൻ ചിലപ്പോൾ ഒന്നും കൂടി റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇനി നമുക്കൊരു റിജക്ഷൻ വരികയാണെങ്കിൽ ഈ ഒരു 40,000 എന്നുള്ള ഈ ഒരു റീജിയനിലേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഞാൻ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 1, 2, 3, 4 അറൗണ്ട് 4 times നമ്മൾ ഇതിനെ റീടെസ്റ്റ് അല്ലെങ്കിൽ അറൗണ്ട് 4 times തന്നെ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിനെ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഇനിയൊരു പ്രാവശ്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതൊരു 5th time മാറും. സോ അവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് മേ ബി ഒരു ചാൻസ് ടു ബ്രേക്ക് ദിസ് റെസിസ്റ്റൻസ് ലെവൽ ആൻഡ് ഗോ ഡൗൺ. സോ ഇവിടെ വലിയൊരു നമ്മളിപ്പോൾ അപ്സൈഡ് മൊമെൻറ്റം കാണുന്നുണ്ടെങ്കിലും നല്ലൊരു വോളിയം നമുക്കിവിടെ കാണാനായിട്ടൊന്നും സാധിക്കുന്നില്ല. സോ അതൊക്കെ നമ്മുടെ ഈ ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്കൊരു നല്ലൊരു വോളിയം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത ശേഷം മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ നല്ലൊരു ഇപ്പം തന്നെ ഒരു ഡൗൺവേർഡ് മൊമെൻറ്റം മാർക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റ് നടക്കാനുള്ള ഇത്തരം ഒരു പാറ്റേൺ സംഭവിക്കാനുള്ള ചാൻസും നമുക്ക് തള്ളിക്കളയാനാവില്ല. സോ നമ്മളെപ്പോഴും മാർക്കറ്റിൽ കോഷ്യസ് ആയിട്ടിരിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഈ 45 എന്നുള്ള ആ ഒരു പോയിൻറ്റിൻ്റെ മുകളിലേക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒരു ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റീജിയന് ശേഷം മാത്രം പുതിയ ഒരു പൊസിഷൻസ് അല്ലെങ്കിൽ ലോങ്ങുകളെല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഒരു അൺസെർട്ടനിറ്റി കണ്ടീഷനിലാണ്. സോ നമുക്കറിയാം ഈയൊരു കണ്ടീഷനിൽ എന്തായിരിക്കും ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. ഒരു ഒന്നെങ്കിൽ ഈ ഒരു 37K റീടെസ്റ്റ് നടത്താനുള്ള ചാൻസ് നമുക്കൊരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. സോ നമുക്കെപ്പോഴും ഈ മാർക്കറ്റ് നമ്മൾ
പ്രിപ്പയർ ആയിട്ടിരിക്കണം. കാരണം ഇവിടെ ഉണ്ടാവുന്ന റെഡ് കാൻഡിൽസ്, സോളിയത്തിൽ ഉണ്ടാവുന്ന റെഡ് കാൻഡിൽസ് എല്ലാം വളരെ ബിഗും ഗ്രീൻ കാൻഡിൽസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ചെറുതുമാണ്. വോളിയം അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഡോമിനൻസ് കൂടി വരുന്നുണ്ട് എന്നാലും, പക്ഷേ വോളിയം അത് ഇവിടെ പ്രതിഫലിക്കുന്നില്ല. ആ ഒരു വോളിയം കൂടി നമുക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഒരു വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എല്ലാവരും മാക്സിമം നല്ല രീതിക്ക് മാത്രം ചെക്ക് ചെയ്ത ശേഷം മാത്രം ഒരു പൊസിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ഇതേറിയത്തിൻ്റെ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതേറിയം ഇപ്പോൾ ഏകദേശം ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയയിലായിരുന്നു. നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഈ റീജിയനിൽ നിന്നൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡൗൺ സൈഡ് ഫോളിനുള്ള ചാൻസും നമുക്കൊരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസിനനുസരിച്ചിരിക്കും ഏതൊരു ഓൾഡ് കോയിൻ ആയാലും ഇപ്പോഴത്തെ മാർക്കറ്റിൽ നടക്കാനുള്ള ചാൻസ് കാണുന്നത്. നമ്മുടെ ഈ ഡോട്ട് ആണെങ്കിൽ അടുത്ത മാസം നല്ല നല്ല പ്രൊജക്ട്സ് അല്ലെങ്കിൽ നല്ല നല്ല പാരചെയിൻ ഓപ്ഷൻസൊക്കെ വരാനിരിക്കുകയാണ്. സോ അപ്പോഴത്തേക്കും നല്ലൊരു ബൂമൊക്കെ വരുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസിനുള്ള ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് മാത്രമേ നമുക്ക് അടുത്ത ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്തൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സൊലാന ഒക്കെ $147 ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരു ബ്രേക്ക് ഔട്ട് പോലെയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഹ്യൂജ് റെസിസ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ഹ്യൂജ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും സൊലാനയിൽ നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൊസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. സോ ഇതേറിയം അല്ലെങ്കിൽ നമ്മുടെ സൊലാന ഏകദേശം $216 നിന്നാണ് നമുക്കൊരു ഡൗൺ മൊമെൻറ്റ് വന്ന് ഏകദേശം 117 റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. 117 റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷൻ എടുക്കാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോൾ ഉള്ള സൊലാന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് ടേം വ്യൂ നോക്കുകയാണെങ്കിൽ ഓരോ സൊലാന ഡിപ്പിലും നിങ്ങൾക്ക് പ്രൊജക്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിറ്റ്കോയിൻ്റെ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡൗൺ വേർഡ് മൊമെൻറ്റം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കൺസിഡർ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. സോ നമുക്കൊന്ന് എന്തായാലും ഫിയർ ഇൻഡെക്സ് നോക്കാം. നമ്മൾ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഫിയർ ഇൻഡെക്സ് വരുന്നത് 26 ആണ്. ഏകദേശം 25 അടുത്ത് വരികയാണ്. ഇത് ഒരു ഫിയർ കണ്ടീഷൻ തന്നെയാണ്. സോ നമുക്ക് ലാസ്റ്റ് മന്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം ഗ്രീഡായിരുന്നു, അവിടെ നിന്ന് ന്യൂട്രലായി ആൻഡ് ഫിയറായി ഇന്നലെ. ഇന്നും നല്ല ഫിയറാണ്. സോ നമുക്ക് ഈ ഒരു 26 നിന്ന് ഒന്നും കൂടി എക്സ്ട്രീം ഫിയറിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കാരണം ബിറ്റ്കോയിൻ ഇനി വരുന്ന ഓരോ ഡിപ്പും നമുക്കൊരു എക്സ്ട്രീം ഫിയറിലേക്കുള്ള യാത്രയിലേക്കുള്ള ഒരു ഏണിപ്പടികൾ മാത്രമായിരിക്കും. സോ എല്ലാവരും നല്ല രീതിക്ക് നോക്കിയ ശേഷം മാത്രം നല്ല പ്രൊജക്റ്റുകളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും നല്ല പ്രൊജക്ട്സുകൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിലേക്ക് ചെറുതായി നിങ്ങൾ എൻട്രി ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കർഡാനോനെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ കർഡാനോ, ലെറ്റ് മി ടേക്ക് കർഡാനോ. കർഡാനോ എടുക്കുന്നുണ്ടെങ്കിൽ കർഡാനോൻ്റെ നമ്മുടെ 25th and 26th ആയിട്ട് കർഡാനോ സബ്മിറ്റ് വരുന്നുണ്ട്. അവരുടെ കുറേ ഫണ്ടിങ് അല്ലെങ്കിൽ കുറേ ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. ചെയിൻ ലിങ്ക് ആയിട്ടുള്ളതും എമർഗോ ആയിട്ടുള്ള കൂടുതൽ ഇവരുടെ പാർട്ണർഷിപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ കർഡാനോൻ്റെ പ്രൈസിനെ നല്ല രീതിക്ക് തന്നെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഇപ്പോഴത്തെ പ്രൈസ് വരുന്ന 2.2 ആണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റം തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു ദിവസത്തിൽ തന്നെ കാണാൻ പറ്റുമെന്ന് തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും നല്ലൊരു ന്യൂസ് എന്ന് പറയുന്നത് കർഡാനോ ടു എനേബിൾ ന്യൂ ഡിഫൈ സ്റ്റേബിൾ കോയിൻ വിത്ത് കോട്ടി. കോട്ടി പ്രീവിയസ്ലി പാർട്ണർഡ് വിത്ത് കർഡാനോ സ്റ്റേബിൾ കോയിൻ ഹബ് അർഡാന ടു ബ്രിങ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റേബിൾ കോയിൻ പേയ്മെൻറ്റ്സ് ടു അഡാപേ. സോ ഇതൊരു നല്ലൊരു ന്യൂസാണ്. ഏതിനെയൊക്കെ സംബന്ധിച്ച് കർഡാനോ എനിക്ക് നല്ലൊരു ഗുണം ചെയ്യും. അതുപോലെ തന്നെ അഡാപേ, അതുപോലെ തന്നെ കോട്ടി എന്നിവർക്കും നല്ലൊരു മൂവ്മെൻറ്റ് നൽകാൻ ഈ ഒരു ന്യൂസിന് സാധിക്കും. കർഡാനോ കോട്ടി നല്ലൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു ബൂം അല്ലെങ്കിൽ നല്ലൊരു ഇത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കർഡാനോൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ പ്രൊവൈഡറാണ് കോട്ടി എന്ന് പറയുന്നത്. സോ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം ന്യൂ പ്രോജക്ട്സ് കർഡാനോയിൽ വരുന്നത് തീർച്ചയായിട്ടും കർഡാനോനെ എന്തായാലും നല്ല രീതിക്ക് തന്നെ
നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മാർക്കറ്റിൽ ഇന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം എന്തായിരിക്കും ഈ കമ്മിങ് അവേഴ്സ് അല്ലെങ്കിൽ കമ്മിങ് ദിവസങ്ങളിൽ എന്തായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കേണ്ടി കാണേണ്ടത് തന്നെയാണ്. സോ ഇതെല്ലാം നിങ്ങളെപ്പോഴും മൈൻഡിൽ ചെയ്യണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിലുള്ള പ്രൊജക്ട്സ് അല്ലെങ്കിൽ നല്ല നല്ല ജെം ആയിട്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾ തീർച്ചയായും നിങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റ് പോലെ ഉണ്ടാക്കി അതിലേക്ക് ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്ത് ചെറുതായി ചെറുതായി ആഡ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇത്തരം ചെറിയ ചെറുതായിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു പ്രൊജക്റ്റിൽ എൻ്റർ ആവാനും നിങ്ങളുടെ ആവറേജ് വാല്യൂ താഴെത്തേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ മാർക്കറ്റിൽ നിന്ന് സാധിക്കും. എപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തിയ ശേഷം മാത്രമായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഞാനോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സ് ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു റെഫറൻസായി മാത്രം എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് നടത്തി നല്ല രീതിക്ക് ഒരു മാർക്കറ്റിൽ ഒരു അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതുവരെ ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് signing off.